ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ കറിവേപ്പിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് മാസത്തിന് മുമ്പ് ഒരു കറിവേപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് അത് ഏകദേശം 800,000+ വ്യൂ ഇപ്പോൾ പോയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഒത്തിരി ആൾക്കാർ ചോദിച്ചിരുന്ന ഒരു കാര്യം ഇതിനകത്തെ പുഴു ശല്യം എന്നുള്ളതാണ്. കാരണം ഈ ചെറിയ തളിരിലൊക്കെ വരുന്നുണ്ട്, പക്ഷേ അത് പുഴു തിന്നു പോകുന്നു. അങ്ങനെ ഇതിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ആൾക്കാർ അതിനകത്ത് കൂടുതൽ സംശയം ചോദിച്ചിരുന്നത്. കാരണം ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ അത് വളരെ ഒത്തിരി ആൾക്കാർക്കുള്ള സംശയമായിരുന്നു, ഈ ഒരു പുഴുവിൻ്റെ ശല്യം എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളത്. ഇതിനകത്ത് അങ്ങനെ വലിയ പുഴുവൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ എങ്ങനെയാണ് നമുക്കിത് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ മറ്റ് ഈ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ കറിവേപ്പില ഉള്ള നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ കീടനിയന്ത്രണത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പുറത്തുനിന്നൊരു സാധനവും വാങ്ങിക്കേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഈ മൂന്ന് സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഇതിനകത്ത് എപ്പോൾ പുഴുക്കളുണ്ടാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് പുഴുവിന് മാത്രമല്ല, ഇത് നമ്മുടെ പച്ചത്തുള്ളൻ, അതായത് നമ്മുടെ വെട്ടിൽ എന്നൊക്കെ പറയും, വെട്ടിൽ, അതുപോലെ തന്നെ തണ്ടുതുരപ്പൻ പുഴു, അതായത് നമ്മുടെ പയറിലൊക്കെ ഈ പുഴു തണ്ടുതുരന്ന് നിൽക്കുന്നത് കാണാം. അപ്പോൾ അത്തരം തണ്ടുതുരപ്പൻ പുഴുക്കൾ, പിന്നെ കായ്ച, ഇതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കീടനാശിനി, ജൈവ കീടനാശിനി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും സാധനങ്ങളാണ്. ഈ സാധനങ്ങൾ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവും. ഇപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും 50 ഗ്രാമും, അതുപോലെ പച്ചമുളക് 25 ഗ്രാമും, ഇതാണ് ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത്. ഇത് നമ്മൾ തലേ ദിവസം രാത്രിയിൽ ഇതൊന്ന് വെള്ളത്തിൽ കുതിർത്തിട്ടതിന് ശേഷം അടുത്ത ദിവസം രാവിലെ ഇതൊന്ന് അരച്ചെടുക്കണം, പേസ്റ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നമ്മൾ പേസ്റ്റ് അരച്ച് എടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് ഒരു 1.5 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ, നമ്മുടെ പച്ചക്കറിയുടെ ഇതനുസരിച്ച് നമുക്കിത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പച്ചക്കറി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറവാണെങ്കിൽ ഇത്രയും ഉപയോഗിക്കാതെ തന്നെ 25 ഗ്രാമോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമുക്കിത് കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് 1 ലിറ്റർ വെള്ളം മതിയെങ്കിൽ അതിനനുസരിച്ച് ഇത് കുറയ്ക്കാം. നമ്മളത് കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യവും വരുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ പച്ചമുളക് എടുത്തു, ഇഞ്ചി, അതുപോലെ നമ്മുടെ വെളുത്തുള്ളി, ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു 1.5 ലിറ്റർ വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് സ്പ്രെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് സ്പ്രേ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് വെയിലുള്ള സമയത്ത് ചെയ്യരുത്, രാവിലെയോ വൈകുന്നേരമോ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ മാസ്ക് ഉപയോഗിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എരിവും ഇഞ്ചിയും ഒക്കെയാണ്. അതുപോലെ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഇലയുടെ താഴ്വശത്തും മുകൾവശത്തും ഒരുപോലെ വരാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലുള്ള നല്ലൊരു സ്പ്രെയർ ഉപയോഗിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. അതുപോലെ ഇത് വരുമ്പോൾ കുട്ടികളുടെ അടുത്ത് വരരുത് അതുപോലെ. അപ്പോൾ ഇത് നമ്മൾ കാറ്റിൻ്റെ ദിശയൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. കാരണം ഇത് ചെയ്യുമ്പോഴത്തേക്കും കാറ്റടിച്ച് നമ്മുടെ ശരത്ത് വീഴാതെ നോക്കിക്കോണം. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മാസ്ക് ഉപയോഗിക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് ഒരു 2 പ്രാവശ്യം, ഒരു 2 ദിവസം ഇടവിട്ട് 2 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിന് വളരെ നല്ല ഒരു റിസൾട്ട് നമുക്കറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ജൈവ രീതിയിലുള്ള ഈ ഒരു കീടനിയന്ത്രണം നമ്മൾ ഉപയോഗിക്കണം, ഏറ്റവും നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയട്ടെ, നമ്മൾ കഴിഞ്ഞ ഒരു 2 വീഡിയോയ്ക്ക് മുമ്പായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ നന്നായിട്ട് കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ഒന്ന് എടുത്ത് എനിക്ക് അയച്ചു തരിക, ഞാൻ എൻ്റെ ഇത് ചാനലിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് പ്രകാരം പല വീഡിയോസും വന്നു. അപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ തിരുവനന്തപുരത്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു രാജ് സാറുണ്ട്. സാറിൻ്റെ വീഡിയോ സാർ അയച്ചു തന്നിരുന്നു. വളരെ നല്ല രീതിയിൽ നമുക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ കൃഷി കാണുന്നത്.
കാരണം ഈ തിരക്കിനിടയ്ക്കും ഈ ജോലിയുടെ ഇടയ്ക്കും അദ്ദേഹം നല്ല രീതിയിൽ മട്ടുപ്പാവിൽ ഈ ടെറസിൻ്റെ മേളിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഒന്ന് കാണാം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ എൻ്റെ വീഡിയോയിൽ എൻ്റെ ചാനലിൽ നിങ്ങളുടെ വീഡിയോസ് ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് ഒന്ന് അയച്ചിരിക്കുക. ഞാൻ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പം മെയിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ അത് നോക്കിയതിന് ശേഷം എൻ്റെ വീഡിയോയ്ക്ക് ശേഷം ഞാനത് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് കൃഷി ചെയ്യുക. മഴയാണ്, മഴയെ പേടിച്ചിരിക്കേണ്ട, മഴയത്ത് തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ കൃഷി ചെയ്യുക. ഹലോ, എൻ്റെ പേര് രാജ്. ഞാൻ തിരുവനന്തപുരത്തെ പേരുപ്പയിലാണ് താമസിക്കുന്നത്. ഞാൻ എൻ്റെ ജോലിയുടെ ഇടവേളകളിലെ സമയം കണ്ടെത്തി എൻ്റെ ടെറസിൽ ജൈവ കൃഷി നടത്തുന്നുണ്ട്. പൂർണ്ണമായും ജൈവ വളവും ജൈവ കീടനാശിനികളും മാത്രം ഉപയോഗിച്ചാണ് എൻ്റെ കൃഷി ഞാൻ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താം. ഇത് ആനക്കൊമ്പൻ മെണ്ട എന്നറിയപ്പെടുന്ന ഒരു ഇനമാണ്. ഇതിപ്പോൾ നട്ടിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ, പൂവിടാറായിട്ടുണ്ട്. എല്ലാം തന്നെ നല്ല ആരോഗ്യത്തോടുകൂടി നിൽക്കുകയാണ് എല്ലാ തൈകളും. ചീര ഒരുപാടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് 10-15 ഗ്രോ ബാഗിൽ കൂടുതൽ ചീര കൃഷി ചെയ്തിരുന്നു. അത് വിളവെടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ ഗ്രോ ബാഗിലെല്ലാം വീണ്ടും പൊട്ട് മിക്സ് നിറച്ച് വീണ്ടും ഞാൻ ചീര റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചുവപ്പും പച്ചയും നിറം മിക്സ് ചെയ്ത് തരുന്ന ഒരു തരം ചീരയാണ്. ബട്ട് എടുത്താലും വീണ്ടും അതിൻ്റെ മുകളിൽ തന്നെ വീണ്ടും അത് തീർത്ത് വരുന്നുണ്ട്. ഇത് ക്യാരറ്റാണ്. ഒരു കൗതുകത്തിന് വേണ്ടി വെച്ചതാണ് ക്യാരറ്റ്. വരുമോന്ന് അറിയില്ലായിരുന്നു. ഇപ്പം നിലവണ്ണം വന്നിട്ടുണ്ടത്. 2 ഗ്രോ ബാഗിൽ ഏകദേശം 4-5 മൂട് ക്യാരറ്റ് മാത്രമേ ഉള്ളൂ. കൂടാതെ കറ്റാർ വാഴ തൈകൾ വച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ രമ്പയില, അതും പുതുതായിട്ട് വെച്ചതാണ്, വളർന്നു വരുന്നതേ ഉള്ളൂ. കസ്തൂരിമഞ്ഞളാണ്. ഇത് നമ്മുടെ ഭാര്യയുടെ ആഗ്രഹപ്രകാരം നട്ടു വളർത്തുന്നതാണ്. ആയിട്ട് കായ്ക്കുന്ന ഒരു നമ്മൾ കൃഷി ചെയ്തൊരു ഐറ്റമാണ് ഈ ക്യാബേജും കോളിഫ്ലവറും എല്ലാം. ക്യാബേജ് ഒരു കൗതുകത്തിൽ നട്ടു നോക്കിയതാണ്. ക്യാബേജ് നന്നായി വരുന്നുണ്ട്. ഇതിപ്പം ഏകദേശം കായ്ക്കാൻ റെഡിയാകുന്നുണ്ട്. കാരിമുളകാണ്. ഒരു 10-12 മൂട് കാരിമുളകുണ്ട്. കാച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ലവണ്ണം വലിപ്പമുള്ള മുളകാണ്. ഈ നാരഞ്ചെണ്ണം കുരുടിപ്പോന്ന് പോയതാണ്. അത് തെറ്റി കുരുടിച്ചു പോയതാണ്. അതിനകത്ത് ദീപു പൊന്നപ്പൻ്റെ വീഡിയോയിൽ കണ്ടതുപോലെ ഹൈഡ്രോജൻ പെറോക്സൈഡൊക്കെ തളിച്ച് ഇപ്പം വീണ്ടും പഴയതുപോലെ തന്നെ നല്ല ഇലകളൊക്കെ വന്ന് പൂത്തു തുടങ്ങിയിട്ടുണ്ട്. ഇതിനോടൊപ്പം നട്ട ഒരു മുളകാണിത്. അത് നല്ലവണ്ണം കഴിക്കുന്നുണ്ട്. തൊണ്ടൻ മുളകാണ്. അതിപ്പോൾ പൂവിട്ട് വരുന്നതേ ഉള്ളൂ. ഇതിൽ തൊണ്ടനാണ്. നല്ല വലിപ്പമുള്ള മുളക് കിട്ടുന്നുണ്ട് ഇതിനകത്ത്. നല്ലവണ്ണം കഴിക്കുന്നുണ്ട്. ഇതും പാവൽ തൈ. ഇത് നാടൻ പാവലാണ്. കാച്ചു തുടങ്ങിയിട്ടുണ്ടത്. കീടങ്ങളുടെ ശല്യം ഒരുപാടുണ്ട്. അതുകൊണ്ട് കവറിലിട്ട് നിർത്തിയിരിക്കുക. ഇതൊരു ഹൈബ്രിഡ് പാവൽ തൈയാണ്. നല്ല വലിപ്പമുള്ള പാവയ്ക്കാണെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ കാച്ചു തുടങ്ങിയിട്ടുണ്ട്. അതെ, പൂവും വന്നിട്ടുണ്ട്. ഇതിലെ വളരെ നന്നായിട്ട് വരുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഐസ്ക്രീമിൻ്റെ ഫാമിലി പാക്ക് ആ ടിന്നിനകത്താണ്. ഇത് 4-5 ടിന്നിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. നല്ല മണമാണ് ഇതിനിപ്പോൾ ഉള്ളത്. ഇത് പുതിനയാണ്. പുതിനയും ഒരു ചെറിയ തൈ വെച്ചതാണ് ഇപ്പോൾ നല്ലവണ്ണം വളർന്നിട്ടുണ്ടത്. അസുഖങ്ങളൊന്നും ബാധിക്കാത്ത ഒരു ഐറ്റമാണ് അമരക്ക എന്ന് പറയുന്നത്. ഒരുപാട് കായ്ക്കുകയും ചെയ്യും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 4-5 മൂട് മാത്രമേ ഞാൻ നട്ടിട്ടുള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് അതിലാവശ്യമായിട്ട് അമരക്ക കിട്ടുന്നുണ്ട്. 2-3 ദിവസത്തിൽ ഒരിക്കൽ ഒരു പാത്രം നിറയെ അമരിക്ക പറിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നല്ലോണം കായ്ക്കുന്നുണ്ട്. പെട്ടെന്ന് അധികം കീടങ്ങളൊന്നും വന്നിട്ടില്ല.
വയനാടൻ പയർ എന്ന പേരിൽ മാർക്കറ്റിൻ്റെ അവൈലബിളായിട്ടുള്ള ഒരു തരം പയറാണ്. 10-15 പൂട് മാത്രമേ ഉള്ളൂ, 6-7 ഗ്രോ ബാഗിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് കാച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് മാർക്കറ്റിൽ ഇപ്പോൾ നിലവിൽ കിട്ടുന്ന മീറ്റർ പയർ എന്ന പയറിനെക്കാട്ടിലും നീളം കൂടിയ പയറെന്നാണ് പറഞ്ഞത്. കൃത്യമായ ഇടവേളകളിൽ നമ്മൾ എറുമ്പ് ശല്യത്തിനും മുഞ്ഞയ്ക്കും ഒക്കെ മരുന്ന് കൃത്യമായി ജൈവ കീടനാശിനികൾ കലക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് പയർ ഇതിൽ നിന്ന് ലഭിക്കും. ഇഷ്ടംപോലെ കായ്ക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കീടങ്ങൾ ഇതിനെയാണ് ബാധിക്കുന്നത്. നമ്മുടെ കായ്ച്ചയുടെ ശല്യം ഏറ്റവും കൂടുതലുള്ളത് ഈ നമ്മുടെ പാഷൻ ഫ്രൂട്ടിലാണ്. കായ്ച്ച കിണിയൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്, പക്ഷേ എന്നാലും ഒരുപാടെണ്ണം പിടിച്ചു പോകുന്നുണ്ട്, അല്ലാതെ കിട്ടുന്നുണ്ട്. ഇതിപ്പം ഞാൻ അധികം പറിച്ചിട്ടില്ല, ഒന്നും വിളവായിട്ടില്ല. ഇതെല്ലാം ഈ ഒരു ലോക്ക്ഡൗൺ സമയത്തിന് തൊട്ട് മുമ്പായിട്ട് നട്ടതാണ്. കത്തിരി ഇത് വിളവെടുപ്പിന് ഭാഗമായി കഴിഞ്ഞ് ഏകദേശം 10-15 മൂട് കത്തിരിക്കുണ്ടത് നല്ല വലിപ്പം ഉണ്ടാകുന്നത് ഇഷ്ടംപോലെ കായ്ക്കുന്നുണ്ട്. വഴുതനെ ഇപ്പോൾ പുതുതായിട്ട് പ്ലാന്റ് ചെയ്തേ ഉള്ളൂ, അതെല്ലാം കൈ റെഡിയായി വരുന്നേ ഉള്ളൂ. മുൻപ് വെച്ചത് ഒന്നിനെണ്ണം പോയി ചീത്തയായി. ഈ ഒന്ന് മാത്രമാണ് അതിൽ ബാക്കിയുള്ളത്, അത് മാത്രമാണ് ഇപ്പോൾ കാഴ്ച വയ്ക്കുന്നത്. വളരെ കുറച്ച് സമയം രാവിലെയും വൈകുന്നേരവും ചിലവഴിക്കാനായിട്ട് നമുക്കുണ്ടെങ്കിൽ ഇതേപോലെ ഈ രാസ വളങ്ങളും വിഷം നിറഞ്ഞ കീടനാശിനികളും ഒക്കെ അടിച്ച് നമുക്ക് വരുന്ന പച്ചക്കറികൾ ഉപേക്ഷിക്കാനും നമ്മുടെ ടെറസിൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഉണ്ടാക്കാനും നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. എനിക്ക് ഈ പച്ചക്കറി വളർത്തലിന് ആവശ്യമായ ടിപ്സൊക്കെ തരുന്നത് ദീപു ആണ്. ദീപു പൊന്നപ്പൻ, ദീപുവിനുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരും ഇത് ശ്രമിച്ച് നോക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.